നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സി പി എമ്മിനെ കൊണ്ട് പൊറുതിമുട്ടി, സി പി എം നഗരസഭയെ കൊണ്ട് പൊറുതിമുട്ടി ദമ്പതികൾ നാടുവിട്ടിരിക്കുകയാണ്. നാടുവിട്ട ദമ്പതികളെ മാധ്യമങ്ങൾ പുറകെ പോയി പിടിച്ച് അവരുടെ ദുരവസ്ഥയും ഗതികേടും ഒക്കെ പറയിച്ചു. പച്ചയ്ക്ക് നഗരസഭയ്ക്കെതിരെ പറഞ്ഞ ദമ്പതികളുടെ ആ വിലാപം, അത് കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ലോൺ എടുത്ത് പുട്ടടിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെയും ടീമിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അതിരൂക്ഷ വിമർശനങ്ങൾ കൊണ്ട് അവരെ വിറപ്പിച്ചുകൊണ്ട് പൊതുജനവും ഈ പുതിയ വിഷയങ്ങൾക്ക് പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട്. നാടുവിട്ട ദമ്പതികൾ വലിയ ചർച്ചയാകുമ്പോൾ ആന്തൂർ സാജനും പ്രവാസി മലയാളികളുടെ ദുരവസ്ഥയും ഒക്കെ കേരളം ഒരുപാട് കണ്ടതാണ്, കേരളം ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, കൊറോണ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഓണമൊക്കെ കൊറോണമായി മാറിയ മലയാളികളെയും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴതാ ഖജനാവ് കാലിയാണ്, ഓണം ഉണ്ണാൻ പണമില്ല, 3000 കോടി കടമെടുക്കുന്നു. ഓഗസ്റ്റ് 29 കടപ്പത്രം ലേലം അടക്കമുള്ള വിഷയങ്ങൾ. കേരളത്തെ കുത്തുപാള എടുപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണോ എന്ന് സാമ്പത്തിക വിദഗ്ധർ ഒരു വശത്ത് ചോദിക്കുമ്പോൾ, ഈ നടപടി ഇനി നമുക്ക് താങ്ങാനാകുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നാടുവിട്ട സംരംഭക ദമ്പതികളുടെ കത്തും അതിന് പിന്നാലെ മാധ്യമങ്ങളോട് അവർ വെട്ടിത്തുറന്നു പറഞ്ഞ കാര്യങ്ങളും സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് കേരളം. നഗരസഭയുടെ നിരന്തര പീഡനം കാരണം മുന്നോട്ട് പോകാനാകുന്നില്ല എന്ന നഗരസഭയ്ക്ക് എഴുതിയ കത്തിലൂടെ അതിരൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ വേദന പങ്കുവച്ചുകൊണ്ട് പുറപ്പെട്ടുപോയ ദമ്പതികളെ പ്രമുഖ മാധ്യമങ്ങൾ കണ്ടെത്തി. അവരിപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ഫർണിച്ചർ വ്യവസായ സ്ഥാപനത്തിന് തലശ്ശേരി നഗരസഭ പൂട്ടിട്ടതോടെ മനമടുത്ത് തലശ്ശേരിയിലെ വ്യവസായി ദമ്പതികൾ നാടുവിട്ടത് വലിയ സജീവ ചർച്ചയായിരിക്കുന്നു. തലശ്ശേരി വ്യവസായ പാർക്കിലെ ഫാൻസി ഫണ്ട് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ എഴുത്തുകാരൻ കെ തായാട്ടിന്റെ മകൻ രാജ് കബീറും ഭാര്യയുമാണ് നാടുവിട്ടത്. കെട്ടിടത്തിന് മുന്നിൽ ഷീറ്റിട്ടതിൽ നഗരസഭ ഇവരുടെ സ്ഥാപനത്തിനെതിരെ 4.5 ലക്ഷം രൂപ പിഴയൊടുക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ സ്ഥാപന ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് നേടിയിട്ടും നഗരസഭ സ്ഥാപനം തുറന്നു കൊടുത്തിട്ടില്ലെന്നും ഇതിൽ മനമെടുത്താണ് ദമ്പതിമാർ നാടുവിട്ടതെന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. നഗരസഭയുടെ നിരന്തര പീഡനം കാരണം മുന്നോട്ട് പോകാനാകുന്നില്ല എന്നാണ് നഗരസഭയ്ക്ക് എഴുതിയ കത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോടതി ഉത്തരവുമായി നഗരസഭയിലെത്തിയിട്ടും തുറന്നു നൽകിയില്ലെന്നും അതിൽ മനമെടുത്താണ് ഉടമകൾ നാടുവിട്ടതെന്നും സ്ഥാപന മാനേജറും പ്രമുഖ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. മോശം പെരുമാറ്റം നഗരസഭാ വൈസ് ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. നാടുവിടും മുൻപ് ഇവരെഴുതിയ കത്തിന്റെ പൂർണ്ണ രൂപവും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മൊഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. മുനിസിപ്പൽ അധികൃതരുടെ നിരന്തരമായ പീഡനങ്ങളും പിഴയും നിമിത്തം കഴിഞ്ഞ 1 മാസത്തിലേറെയായി അധികൃതർ സീൽ ചെയ്ത നടപടി പ്രകാരം ഞങ്ങളുടെ കണ്ടിക്കൽ വ്യവസായ എസ്റ്റേറ്റിലെ സ്ഥാപനവും 10 തൊഴിലാളികളും ഞങ്ങളും ഒരു വരുമാനവുമില്ലാതെ തെരുവിലായിരിക്കുകയാണ്. നിരവധി തവണ ചെയർമാനെയും വൈസ് ചെയർമാനെയും കണ്ട് ദയയ്ക്ക് വേണ്ടി അപേക്ഷിച്ചെങ്കിലും ഒരു ദയയും അവർ നൽകിയില്ലെന്ന് മാത്രമല്ല, ലൈസൻസ് റദ്ദ് ചെയ്ത് സ്ഥാപനം സ്ഥിരമായി അടച്ചിടുന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എല്ലാവർക്കും നീതി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീതി നൽകി ഉത്തരവും പുറപ്പെടുവിച്ചു. ഉത്തരവിലൂടെ ലൈസൻസ് റദ്ദാക്കിയത് സ്റ്റേ നൽകി. തുടർന്ന് പ്രവർത്തിക്കാനും അധികൃതരോട് തുറന്നുകൊടുക്കാനും ഉത്തരവിറക്കി. ഈ ഉത്തരവൊന്നും നഗരസഭ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ചില അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സമയം വരെ നഗരസഭ ഉത്തരവ് തന്നില്ലെന്ന് മാത്രമല്ല, വീണ്ടും പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ പൂട്ടിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്നൊരു താക്കീതും തന്നു. ഭീഷണിയും പകപോക്കലും തുടരുന്നതിനാൽ ഞങ്ങൾക്കാകെ ഭയമാണ്. ചെയർമാനും വൈസ് ചെയർമാനും റവന്യൂ സൂപ്രണ്ടും ക്ലാർക്കും ഞങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിച്ചതിന് ഭീഷണി സ്വരത്തിൽ മറുപടി പറയുകയാണ് ഉണ്ടായതെന്നാണ് കത്തിൽ പറയുന്നത്. ഞങ്ങളാകെ ഭയന്നിരിക്കുകയാണ്. 18 വർഷമായി നന്നായി നടന്ന ഞങ്ങളുടെ ബിസിനസ് തകർത്തിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല വ്യവസായത്തിന്. മക്കളുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ. അധികൃതരുടെ ക്രൂരമായ നടപടി ഇനി നമുക്ക് താങ്ങാനാകില്ല. ഞങ്ങൾ പോകുന്നു. ഞങ്ങളെ ഇനി അന്വേഷിക്കേണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുഴുവൻ ഉത്തരവാദിത്വവും ഞങ്ങളെ ദ്രോഹിച്ചവർക്ക്. ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ പ്രതികരിച്ച വ്യവസായ മന്ത്രി രാജീവൻ സാറിന് ഈ കാര്യത്തിൽ നടപടി എടുത്തു വരുന്നതിന് നന്ദി. അത് വരുന്ന തലമുറയ്ക്ക് നല്ലതിനാകട്ടെ. അദ്ദേഹം നടത്തുന്ന വ്യവസായ വികസന പദ്ധതികൾക്ക് ഇത്തരത്തിൽ ചില ആൾക്കാർ തുരങ്കം വെക്കുന്നത് കാണാതെ പോകരുത് സാർ എന്നും കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും നഗരസഭ പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ആരോപണങ്ങൾ തലശ്ശേരി നഗരസഭ അധ്യക്ഷ നിഷേധിച്ചിരിക്കുകയാണ്. നഗരസഭയുടെ സ്ഥലം കയ്യേറിയതുകൊണ്ടാണ് നോട്ടീസ് നൽകിയതെന്നാണ് നഗരസഭ അധ്യക്ഷയുടെ വിശദീകരണം. വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെന്നാണ് വ്യവസായ വകുപ്പ് ബ്ലോക്ക് ഓഫീസർ വിശദീകരിച്ചത്. നഗരസഭ വഴങ്ങിയില്ലെന്നും വ്യവസായ വകുപ്പ് തലശ്ശേരി ബ്ലോക്ക് ഓഫീസർ വ്യക്തമാക്കി.
ഏതായാലും നമുക്കറിയാം കേരളത്തിൽ സംരംഭകർ വരുന്നില്ല. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല, വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല, സംരംഭക സൗഹൃദ സംസ്ഥാനമല്ല എന്ന ആക്ഷേപങ്ങൾ അതിശക്തമായി ഉയർന്നു കേട്ട ഒരു നാടാണിത്. കിറ്റക് സാബ് അടക്കമുള്ളവർ അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയത്. ഇപ്പോൾ ചെറിയ സംരംഭകരടക്കം, വർഷങ്ങളായി സംരംഭങ്ങൾ നടത്തുന്നവരടക്കം ഇത്തരത്തിൽ പദ്ധതിക്ക് ചിലർ തുരങ്കം വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയില്ല, ഓടി രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ, വ്യവസായ വകുപ്പ് ഈ വിഷയത്തിൽ അതിശക്തമായി നടപടികൾ സ്വീകരിക്കുമോ? ഇതൊരു വശത്ത് സജീവ ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് കേരളം കുത്തുവാളയെടുക്കുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തുവരുന്നത്. ഓണക്കാലത്തെ അധിക ചെലവ് നേരിടാനും 3,000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച എടുത്ത 1,000 കോടി രൂപയ്ക്ക് പുറമെയാണിത്. ക്ഷേമ പെൻഷൻ വിതരണം, ബോണസ്, ഉത്സവബത്ത വിതരണം, ഓണക്കിറ്റ്, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായമടക്കം 7,000 കോടിയോളം അധിക ചെലവ് വരും. നികുതി പിരിവ് ഊർജിതമാക്കിയും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ പണം ട്രഷറിയിൽ എത്തിച്ചും ബാക്കി പണം കണ്ടെത്താനാണ് നീക്കം. 3,000 കോടിയുടെ കടപ്പത്രം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ലേലം മുംബൈ റിസർവ് ബാങ്ക് ഓഫീസിൽ August 29 നടക്കും. തൊട്ടടുത്ത ദിവസം സംസ്ഥാനത്തിന് പണം കിട്ടും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരാർത്ഥം 3,000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു എന്നാണ് ധനവകുപ്പ് പത്രക്കുറിപ്പിൽ അറിയിച്ചത്. ആദ്യം 2,000 കോടിയുടെ കടപ്പത്രം എന്ന പത്രക്കുറിപ്പാണ് ഇറക്കിയത്. മണിക്കൂറിനകം തിരുത്തി 3,000 കോടി എന്നാക്കി. എത്ര അലസമായിട്ടാണ് കാര്യങ്ങൾ ധനവകുപ്പിൽ നടക്കുന്നത് എന്നതിന്റെ തെളിവാണിത് എന്ന ആക്ഷേപങ്ങൾ ഉയരുകയാണ്. കടപ്പത്രത്തിന്റെ വിശദ വിവരങ്ങൾ ലഭിക്കാൻ നൽകിയിരിക്കുന്ന സൈറ്റിൽ ഒരു വിവരവും നൽകിയിട്ടുമില്ല. ഏതായാലും ലേലം സംബന്ധിച്ച ചോദ്യങ്ങൾ, ധനവകുപ്പിന് നേരെ ആക്ഷേപങ്ങൾ, ഇതിനിടെ വ്യവസായ വകുപ്പിന് നേരെ, തലശ്ശേരി നഗരസഭയ്ക്ക് നേരെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഏതായാലും കണ്ണൂർ തലശ്ശേരിയിൽ കാണാതായ ദമ്പതികളെ കണ്ടെത്തി. തലശ്ശേരി സ്വദേശികളായ ശ്രീവിദ്യ, ഭർത്താവ് രാജ് കബീർ എന്നിവരെ കോയമ്പത്തൂരിൽ നിന്ന് കണ്ടെത്തി. മാധ്യമങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി അക്കമിട്ട് നിരത്തുന്നുണ്ട്. സർക്കാരിനെതിരെ, തലശ്ശേരി നഗരസഭയ്ക്കെതിരെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സജീവ ചർച്ചകളുമായി പല മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ രംഗത്ത് വന്നേക്കാം. പക്ഷേ ഈ വിഷയത്തിൽ എന്താണ് ഇനി സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത് തന്നെയാണ് വരും ദിവസങ്ങളിൽ നിർണായകം. കാരണം CPMന് നേരെ ആക്ഷേപശരങ്ങളുമായി മുൻപും പല സംരംഭകരും വ്യവസായികളും ഒക്കെ രംഗത്ത് വരുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് നടപടി നഗരസഭയ്ക്കെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കും, അല്ലെങ്കിൽ നഗരസഭയുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായോ എന്നതടക്കമുള്ള പരിശോധനകൾ ഉണ്ടാകുമോ എന്നീ ചോദ്യങ്ങളും സജീവ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.